കംപ്ലൈൻറ്റ് വന്നേക്കുന്നത് കൂടുതലും നമ്മുടെ ഈ അക്ഷയ സെൻറ്റർ വഴി ചെയ്ത് വന്നേക്കുന്നതിലാണ്. അതെ, ഓ സാർ, എല്ലാം തിരുത്തിയിട്ട് ഈ ആഴ്ചക്കുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ റേഷൻ കടക്കാരടുത്തെല്ലാം? സാർ, ഇത് സാറിന് കേൾക്കണോ, എൻ്റെ പേര് അടിച്ചു വന്നേക്കുന്നത് മന്മഥൻ എന്നുള്ളതിന് മദനൻ എന്ന് അടിച്ചു വന്നേക്കുന്നത്. അല്ല, ഓ സാർ, ആയിക്കോട്ടെ സാർ, ഇല്ല, ഓക്കെ ഓക്കെ സാർ. ഇനിയിപ്പോൾ റേഷൻ കാർഡ് പുതുക്കലിൻ്റെ പിന്നാലെ എന്തൊക്കെ? ആ, സുഖതാ ഇരിക്ക്. ആ, നമസ്കാരം, ഇരിക്കണോ? പുതിയ റേഷൻ കാർഡിന്റെ തിരക്കിലായിരിക്കില്ലേ? ഒയ്യോ, ഒന്നും പറയണതേ, ഇപ്പൊ ഡി എസ് ഒ വിളിച്ചിട്ടേ പരാതി കംപ്ലീറ്റ് മിസ്റ്റേക്ക് ആണ്. അല്ല, തെറ്റുപറ്റെന്ന് പറഞ്ഞ ഒരു അക്ഷരമൊക്കെ തെറ്റിന് കണ്ടിട്ടുണ്ട്. ഇതൊരു പേരന്നെ അങ്ങോട്ട് തെറ്റിപ്പോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള കാര്യം. സീഡിറ്റ് ആണല്ലോ ഇത് ഏറ്റെടുത്തിങ്ങനെ. ഇത് ഏറ്റെടുത്ത് അവർ അവരുടെ കീഴിലുള്ള കമ്പ്യൂട്ടർ സെന്ററുകളിൽ കൊടുക്കുകയാണ്, പിന്നെ കുറെ അക്ഷയയിൽ ചെയ്യണം. ഇപ്പൊ ഈ കമ്പ്യൂട്ടർ സെന്ററിൽ പുതിയതായിട്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞ പിള്ളേരൊക്കെ ഇതിരുന്ന് ടൈപ്പ് ചെയ്യണേ. നിങ്ങൾ ഇയാളോട് ചെയ്ത് ഭയങ്കര ചതിയായി പോയി. എന്ത്, ഇയാളുടെ അമ്മേനെ കൊണ്ട് സൂർപ്പണക ആക്കിയില്ലേ സാറേ നിങ്ങൾ? സൂർപ്പണകയോ? കാരണം ഈ പഠിച്ചു വന്നത് സൂർപ്പണക എന്നാ നമ്മുടെ പേര്. അതല്ലേ, എന്താ അമ്മയുടെ യഥാർത്ഥ പേര്? സൂർപ്പണക. അല്ല, ശ്യാമള. തിരുത്താൻ കൊടുത്തായിരുന്നു. ഇപ്പൊ ഈ ഫോമില് തെറ്റൊക്കെ നമുക്ക് തിരുത്താം, പക്ഷെ ഈ റേഷൻ കടക്കാരുടെ തെറ്റ് തിരുത്താൻ നമ്മൾ എന്താ ചെയ്യാ? എന്താ പ്രശ്നം? നമ്മുടെ പഞ്ചായത്തില് ഞങ്ങളുടെ റേഷൻ കാർഡല്ലേ, നമ്മുടെ കോയടെ. ഓയോ, കോയ. അതെ, നമ്പർ ARD എത്ര? ഇത് 90. കോയ. ആ, അവിടെ എന്നും കംപ്ലൈന്റ് ആണ് അവിടെ. ആകെ ഒരു റേഷൻ കാർഡിൽ 8 കിലോന് അരി ഒരു മാസം കിട്ടുന്നത്. അത് 5 കിലോന് ചില മാസം ഇല്ല. അത് ശരിയല്ല. ഈ കോയ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പരാതി ഇതിനു മുമ്പ് വന്നിട്ടില്ല. സാർ കേക്കണം, മാസം അവസാനം 2 ദിവസം 30, 31 ദിവസം മാത്രമാണ് മണ്ണെണ്ണ കൊടുക്കുള്ളൂ. ഈ 2 ദിവസം കൊണ്ട് 800 കാർഡുകാർ വാങ്ങില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ 25 കിലോ അരി ഒരു മാസം 17, പോട്ടെ, ഈ 25 കിലോ അരി ഒന്നിച്ചു കൊടുത്താൽ എന്താ? 3 തവണകളായിട്ട് കൊടുക്കൂ. നിങ്ങളെ പോലൊരു പൊതുപ്രവർത്തനൊക്കെ അവിടെ ഉണ്ടായിട്ട് ഇത് നേരത്തെ വന്നൊരു കംപ്ലൈന്റ്, ഞാൻ നടപടി എടുക്കില്ലേ? എങ്ങനെ അറിയിക്കും? സാധാരണ റേഷൻ കടയില് പരാതി ബുക്ക് വെക്കണോ? അത് വേണം. ആ, ഈ കോയയുടെ റേഷൻ കടയില് പരാതി ബുക്കില്ല. ഓ, അത് ശരി. സാധാരണ ഇങ്ങനെയുള്ളവര് നിങ്ങൾ ഓരോരുത്തരും കൈക്കൂലി വാങ്ങുന്നു എന്ന് പരസ്യമായിട്ട് പറയാൻ പാടൂ. കോയ പറഞ്ഞു സാറേ. അതെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഞാൻ ഈ ഓഫീസിൽ ഇരിക്കണത്തോളം കാലം ഇവിടെ ഈ കൈക്കൂലി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാനിവിടെ വെച്ച് പൊറപ്പിക്കില്ല. എനിക്കറിയാം സാറെ കുറിച്ച്, എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം, നിയമപരമായിട്ട് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കാം സാർ. ഒരു കള്ള റിട്ടേൺ കംപ്ലൈന്റ് എഴുതണ്ട, ആദ്യം ഞാനൊന്ന് അന്വേഷിക്കണമല്ലോ. സാർ ഉടനെ ഒരു നടപടി എടുക്കലോ. പിന്നെ അടുത്ത മാസം മുതൽ കറക്റ്റ് റേഷൻ നമുക്ക് അവിടെ കിട്ടിയിരിക്കണം. മാത്രമല്ല, എന്റെ കംപ്ലൈന്റ് ചെന്നു എന്നും അതിനെതിരെ നടപടി എടുത്തു എന്നും അയാൾ അറിയണം. ഒരു പൊതുപ്രവർത്തകൻ ആരാണെന്നുള്ളത് ഇനി ഞാൻ ചെല്ലുമ്പോ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. പിന്നെ സാറേ, ആ പേരും കൂടി ഒന്ന് തിരുത്തണം. ശൂർപ്പണക എന്നുള്ളത് മാറ്റിയിട്ട് ശ്യാമള തന്നെ ആക്കണം, അല്ലെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റില്ല. അതാണ് സാർ, ഇതൊരു നടപടി എടുക്കണം. പിന്നെന്താ? മന്ത്രിയല്ല, കോപ്പാവും. എന്തായാലും അവൻ വന്നത് എനിക്ക് ഗുണമായി. ഹലോ, ആ കോയല്ലേ? ആ, ഞാന് TSO ആണ്. എടോ, ഞാൻ സപ്ലൈ ഓഫീസർ മന്മഥനാണ്. എടോ, തന്റെ കടയെ പറ്റി വലിയൊരു കംപ്ലൈന്റ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. താന് കൃത്യമായിട്ട് സാധനം കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ഒരു മെയിൻ ആളാണ്, ഒരു സുഗതൻ എന്ന് പറഞ്ഞിട്ട് ആള് വന്ന് ഇവിടെ റിട്ടേൺ കംപ്ലൈന്റ് വന്നു. നിങ്ങൾക്ക് അയാളായിട്ട് വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ നിങ്ങളിൽ നിന്നോ കൈക്കൂലി വാങ്ങണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് ഈ ഓഫീസിൽ ഭയങ്കര കൈക്കൂലിയാണെന്ന് പറഞ്ഞ് എന്തിനാ അതൊക്കെ പറഞ്ഞ്? അതെ, ഞാനിപ്പോ എന്തായാലും ഇതിനെതിരെ നടപടി എടുക്കാൻ പോവാണ്. ഉടനെ എത്തിച്ചോട്ടാ. പിന്നെ ഈ ഇതുമാതിരിയൊക്കെ കടയുടെ മുമ്പിൽ വന്ന് നിന്ന് കുറയ്ക്കുന്ന ഈ ഇവർക്കൊക്കെ തന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് സാധനങ്ങൾ കൊടുത്തു വിടാൻ നോക്ക് കേട്ടോ. ആ, ശരി ശരി, ഓക്കെ എന്നാ. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ചാലേ നമ്മുടെ കാര്യങ്ങളും നടക്കൂ.